നമസ്കാരം, ഞാൻ ബിനു തൃക്കാക്കരയാണ്. മാർഗ്ഗങ്ങളുടെ വിജയത്തെ വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടൊരു ത്രൂഔട്ട് വേഷം ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് റെസ്പോണ്ട് അറിയിക്കുന്നുണ്ട്. വളരെ നല്ല എല്ലാവരും വിളിച്ചിട്ട് അമ്മാനിച്ചാൽ ഇപ്പോൾ കോട്ടയത്തൊക്കെ ചോദിക്കുന്ന ഡയലോഗ് എല്ലാവരും എന്നോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. പിന്നെ പടം നമ്മളിപ്പോൾ തിയേറ്ററിലൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ സാധാരണക്കാർ എല്ലാവരും വന്നിട്ട് ഭയങ്കര അഭിപ്രായം പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. സത്യത്തിൽ ശശാങ്കനെ പറ്റി പറയാനുള്ളത് കാരണം ഞങ്ങൾ മിമിക്രിക്കാരാണ്, ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ നേരത്തെ സ്റ്റേജ് പരിപാടിയിലൊക്കെ അറിയാവുന്നതാണ് അവനെ. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള വേറെ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും മാറിപ്പോവും, എന്നെ അവനെ തമ്മിൽ മാറിപ്പോകേണ്ട സംഭവം ഉണ്ടായിരുന്നു. നേരത്തെ ആദ്യരാത്രി എന്നെ കാണുമ്പോൾ ഓടി വന്നിട്ട് എല്ലാവരും ആദ്യരാത്രി സ്കിറ്റ് കലക്കിയിട്ടാന്ന് പറയും. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം പറയും. നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി പോകാന്ന് പറയുന്ന ഭയങ്കര സംഭവമുള്ളതാണ്. അപ്പോൾ ഈ എവിടെ ചെന്നാലും ഓടി വന്ന് ശശാങ്ക ശശാങ്ക എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമായിരുന്നു. ഞാൻ ഇവൻ്റെ ഇങ്ങനെ രക്ഷപ്പെടുമെന്ന് ഓർത്തിരിക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ അവൻ്റെ തന്നെ ഒരു സ്ക്രിപ്റ്റിൽ ഒരു നല്ലൊരു വേഷം ദൈവം കൊണ്ടുവന്ന് തന്നു. അത് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. അത് നമിത ഞാൻ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ അടുത്ത് അല്ല, അവർ ഇതുപോലൊരു പെർഫോമൻസ് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സാധാരണ എല്ലാം ഒരു എന്താ നായിക എന്നുള്ള അത്ര ഉള്ള എല്ലാ പടത്തിലും എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഇതിലകത്ത് അവർക്ക് കുറേ പെർഫോം ചെയ്യാനുള്ള ഒരു കുറേ അവസരങ്ങളുണ്ട്. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലി തന്നെ ഞാൻ പോയപ്പോഴൊക്കെ എല്ലാവർക്കും നമിതയുടെ പെർഫോമൻസ് ഭയങ്കര അഭിപ്രായമാണ്. അപ്പോൾ അവരെ കൂടെ ചെയ്യാൻ പറ്റി തന്നെ എനിക്കും ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റിൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ എനിക്കൊരു നമ്മളൊരു സ്ക്രിപ്റ്റ് ഇപ്പോൾ ഞാൻ അമർ അക്ബർ തുടങ്ങിയിട്ട് കട്ടപ്പന ഏമണ്ടൻ എല്ലാത്തിലും ബിബിൻ്റെയും വിഷ്ണുവിൻ്റെയും കൂടെ സ്ക്രിപ്റ്റ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമ്മളത് വിഷ്വൽ കാണുകയും കൂടി ചെയ്യുമല്ലോ. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഇത് നന്നായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷേനേക്കാളും വളരെ ഗംഭീരമായിട്ട് ശ്രീത്തേട്ടനത് ശരിക്കും ഷൂട്ട് ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. വളരെ കളർഫുള്ളായിട്ട് സംഭവം ഒരുക്കിയിട്ടുണ്ട്. ബിബിൻ ജോർജിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് അവന് ഒരു 10-16 വർഷം മുമ്പ് എനിക്കറിയാവുന്നതാണ്. ഞങ്ങളൊരുമിച്ച് മിമിക്രി കളിച്ചുകൊണ്ട് നടന്ന ആൾക്കാരാണ്. അന്നോടി പറയാനുള്ള അവൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിവാണ്. കാരണം ഞങ്ങൾക്ക് ഒരു സംഭവം സ്കിറ്റ് ഇപ്പോൾ TV ചാനലിലൊക്കെയാണ് ഞങ്ങൾ സ്കിറ്റുകൾ കൂടുതൽ ചെയ്തേക്കണം. അന്നൊക്കെ അതിൻ്റെ പിന്നിൽ ബിബിനായിരിക്കും ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി തന്ന് നമ്മളെ പഠിപ്പിക്കലും. അപ്പോൾ പുള്ളി സംഭവം പുറകിൽ നിന്നിട്ടുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ ഇവൻ പറയുന്ന മീറ്ററിലായിരിക്കും ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയറി അഭിനയിക്കണ കാരണം അവനെ അഭിനയിക്കാനും അവസരം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് വേണ്ടതുകൊണ്ട് അവനെ ഞങ്ങൾ ഒരു നീ സ്ക്രിപ്റ്റ് എഴുതാടാന്നൊക്കെ പറഞ്ഞ് അവനെ സ്ക്രിപ്റ്റിലേക്ക് ഞങ്ങൾ പതിയെ ഒതുക്കി ഞങ്ങൾ പെർഫോം ചെയ്യണമായിരുന്നു. എന്നാലും അവൻ്റെ ആ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു നടനാവണമെന്നൊക്കെ. ഭയങ്കര കഴിവുള്ള ഒരാളായിരുന്നു. പിന്നെ അത് നമ്മുടെ കാലം തന്നെ തെളിയിച്ച് എന്നുള്ളതാണ് സത്യം. മാർഗം കളി സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് വിളിക്കുന്നതിൻ്റെ സന്തോഷമുണ്ട്. ഇപ്പോൾ കുറേ സിനിമയിൽ നിന്നും കുറേ ആളുകളൊക്കെ വിളിച്ച്, ഇതുവരെ ഒന്നും വന്നിട്ടൊന്നുമില്ല. ഏതെങ്കിലും സംവിധായകർ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാവരും ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രമാണ് മാർഗം കളി. ഇതൊരിക്കലും നിങ്ങൾ മിസ്സാവരുത്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ സിനിമ കാണണം. ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം.